നമസ്കാരം. മുൻ മന്ത്രി കെ എസ് രാധാകൃഷ്ണൻ, സഹപ്രവർത്തകയായിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർ ഒരു ആലിംഗനത്തിലൂടെ യാത്രയയപ്പ് നൽകിയത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം മാധ്യമങ്ങൾ ആ ഫോട്ടോ വൈറലായതിനു ശേഷം ഇന്ന് അവരോട് നേരിട്ട് ചോദിക്കുകയുണ്ടായി. ആ ഒരു ചോദ്യത്തിന്റെ മറുപടി കേട്ടിട്ട്, കാര്യം ഒരു വ്യക്തിയോട് നമ്മൾ പെരുമാറുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ അവർ സ്വാധീനിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സർക്കാരിലെ മന്ത്രിമാരെ കുറിച്ച് നല്ലതൊന്നും ഒരു മാധ്യമവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒപ്പം ജോലി ചെയ്യുന്നവരുടെ അനുഭവം എന്താണെന്ന് വളരെ കൃത്യമായി ദിവ്യ എസ് അയ്യരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ സാറും ഞാനും പത്തനംതിട്ടയില് നമ്മുടെ ആദിവാസി കുടുംബങ്ങളുടെ ഇടയിൽ അവരിൽ ഒരാളായി ജീവിക്കാൻ ശ്രമിച്ച ഒരു പച്ചയായ മനുഷ്യനെയാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടതും. അങ്ങനെയാണ് ഒരു ആത്മബന്ധം വളർന്നതും ഒക്കെ. അതുപോലെ തന്നെ ശബരിമലയിലെ തീർത്ഥാടനം നടത്തുവാനായിട്ടുള്ള ഞങ്ങളുടെ ആ ഒരു പ്രയത്നത്തിലും ഒക്കെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിലുപരിയായിട്ട് അദ്ദേഹത്തിലെ ഒരു പച്ചയായ മനുഷ്യനെ എനിക്ക് കാണാൻ സാധിച്ചത് ശരിക്കും ആദിവാസി സമൂഹത്തിലെ ഞങ്ങളുടെ ഇടപെടലുകളിലൂടെയാണ്. അപ്പോൾ ആ ഒരു അതിന്റെ ഒരു സ്നേഹാദരം എന്നുള്ളത് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലും ഒരു ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഒരു ഉദ്യമത്തിന്റെ പരിസമാപ്തി എന്നുള്ള ഒരു നിലയിലുള്ള ഒരു ആശ്ലേഷമായിരുന്നു അത്. അതുപോലെ തന്നെ ഇപ്പൊ അദ്ദേഹം പുതിയൊരു പാതയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ട യാത്ര പറയാനായി ഞാൻ പോയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ആയിരുന്നു ഇക്കുറി വീട്ടിൽ വെച്ചിട്ട് കണ്ടത്. ഒപ്പം ജോലി ചെയ്തിരുന്ന മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കുള്ള ഒരു മന്ത്രി അദ്ദേഹത്തിനോട് എന്തുകൊണ്ട് ആ ആദരവ് തോന്നി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയായിരുന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട കളക്ടറായിരിക്കുമ്പോൾ ആദിവാസി ഊരുകളിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച് ആ മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടൽ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ആദരവ് തോന്നി, ബഹുമാനം തോന്നി. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരോട് അദ്ദേഹം നടത്തുന്ന ഇടപെടൽ, അവർക്കൊപ്പം അവരിൽ ഒരാളായി നടത്തുന്ന ഇടപെടൽ, അവരുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നേരിട്ട് കാണാനിടയായി. ആ ഇടപെടലിലൂടെ അദ്ദേഹത്തിനുള്ളിലെ മനുഷ്യനെ കാണാൻ കഴിഞ്ഞു. ആ മനുഷ്യനോടുകൂടി തോന്നിയ ആദരവാണ് ബഹുമാനമാണ് ഇങ്ങനെ ഒരു യാത്രയപ്പിന് അവസരമൊരുക്കിയെന്ന് ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ പറയുമ്പോൾ എന്താണ് ഈ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഓരോ മന്ത്രിമാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമെന്ന് മാധ്യമങ്ങൾക്കപ്പുറമുള്ള ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം കൂടിയാണ് പുറത്തു വരുന്നത്. കാര്യം നമ്മുടെ മാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനിടയിൽ എന്താണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാർ ജനങ്ങൾക്കിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി ആ വാക്കുകൾ തുറന്നു കാട്ടുന്നുണ്ട്. പല കാര്യങ്ങളും ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, പല കാര്യങ്ങളും മറച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഫോട്ടോ വൈറലായതിലൂടെ പുറത്തേക്ക് വരുന്ന വലിയ ഒരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. പത്തനംതിട്ട പോലെ പല ആദിവാസി ഊരുകളിൽ മന്ത്രി നേരിട്ടെത്തിയിരുന്നു. ഒരു തോർത്തും തോളിലിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനായി തന്നെ അദ്ദേഹം അവിടെ എത്തി, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ആ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായി നോക്കി നിന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തനിക്ക് വല്ലാത്ത തരം ഒരു ആദരവ് ആ മനുഷ്യനോട് തോന്നി. അതാണ് അവർ തുറന്നു കാട്ടിയത്. അങ്ങനെയാണ് അവരെ സ്വാധീനിക്കപ്പെട്ടത്. ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന അംഗീകാരമാണ്. എന്തുകൊണ്ടതല്ലേ, അത് അവർ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ അവർ തെളിർമയോടുകൂടി, ഉത്തരവാദിത്ത ബോധ്യത്തോടുകൂടി, അർഹതപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദിവ്യ എസ് അയ്യർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കൊണ്ടുപിടിച്ച് പല പ്രചരണങ്ങളും നടത്തി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഇകഴ്ത്തലുകൾക്ക് ശ്രമിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യങ്ങളിൽ നടക്കുന്നതെന്ന് എന്നൊരു തിരിച്ചറിവ് കൂടിയാകുകയാണ് ആ വാചകങ്ങൾ. ഇതൊന്നും പക്ഷേ ആരും ആ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. കാര്യം എങ്ങനെയും ഈ സംവിധാനത്തെ തകർക്കുക എന്നുള്ളതാണ്. ഇവിടെ കച്ചവട മുതലാളിത്തങ്ങൾക്ക് എങ്ങനെയും വാഴണം, അത് നടക്കുന്നില്ല. സാധാരണപ്പെട്ട മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടിയും അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരെയെല്ലാം നിർമാർജനം ചെയ്ത് സാധാരണ മനുഷ്യരോടൊപ്പം ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്ന ഒരു സർക്കാർ സംവിധാനമാണെന്ന് തെളിയിക്കുന്നതാണ് ആ പ്രതികരണവും. ഒപ്പം അതിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് മന്ത്രി കെ എസ് രാധാകൃഷ്ണനെ അവർ ആശ്ലേഷിച്ചുകൊണ്ട് ഒരു യാത്രയപ്പ് കൊടുത്തത്. അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കൂടെ ജോലി ചെയ്ത ഒരു ഐ എ എസ് കാരിയുടെ ആദരവായിട്ട് വേണം കാണാൻ. അപ്പോ ഇതൊക്കെ നിങ്ങൾ മറച്ചു പിടിച്ചിട്ട് ഇന്നിപ്പോ ഇതിനെയൊക്കെ വലിയ വാർത്താ പ്രാധാന്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വൈറലായി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് ടെലികാസ്റ്റ് ചെയ്താൽ നമ്മുടെ മുതലാളിക്കും കിട്ടും കുറച്ച് പണം എന്നതിനപ്പുറം ആ വാക്കുകൾക്കുള്ളിലെ അല്ലെങ്കിൽ ആ വരികൾക്കുള്ളിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവർ ഒരിക്കലും മെനക്കെടുത്തില്ല. അങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ സർക്കാർ ആദിവാസികൾക്കും പിന്നോക്കക്കാർക്കും അല്ലെങ്കിൽ എല്ലാ തരത്തിലും സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ചർച്ചയാക്കേണ്ടി വരും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാര്യം
നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഇവരെ പുറത്താക്കിയതിന് ശേഷം മറ്റുള്ളവരെ കൊണ്ടുവരണമല്ലോ. എന്നാലേ നമ്മുടെ മുതലാളിമാർക്ക് കട്ടിക്ക് കാര്യമായിട്ടൊക്കെ ഇവിടുത്തെ നികുതി പണം വെട്ടിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതിനൊന്നും പറ്റാത്തത് കൊണ്ട് അതൊക്കെ നടപ്പാക്കി തരാനുള്ള ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ഇതുപോലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ അറിയാതെ പോകുന്നു എന്നാണ് ദിവ്യ എസ് അയ്യരുടെ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്.